ഹായ് ഗായ്സ്, ദ ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ 11th വീക്ക് എലിമിനേഷനിലേക്കുള്ള വോട്ടിംഗ് നാളത്തോടെ അവസാനിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 10 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. വമ്പിച്ച അട്ടിമറി മാറ്റങ്ങളാണ് ഇന്നത്തെ വോട്ടിങ്ങിൽ കണ്ടുവരുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലർ താഴോട്ട് പോയതാണ് അതിശയിപ്പിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കേരളത്തിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേഫ് ആകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആർക്കാണ് വോട്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ദയവേത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്നത്തെ രാത്രിയിൽ അൺഒഫീഷ്യൽ ഒന്നാം പൊസിഷൻ ബ്ലെസ്ലി തന്നെയാണ് തുടരുന്നത്. തുടക്കം മുതലേ വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ബ്ലെസ്ലി നടത്തിവരുന്നത്. തനിക്കൊരു വെല്ലുവിളിയില്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു വോട്ടിംഗ് പാറ്റേണാണ് ബ്ലെസ്ലിയുടെ. 21,45,400 എന്ന കൂറ്റൻ വോട്ടാണ് ബ്ലെസ്ലി കരസ്ഥമാക്കിയിരിക്കുന്നത്. രണ്ടാം പൊസിഷൻ ലക്ഷ്മിപ്രിയ തന്നെയാണ് തുടരുന്നത്. തൻ്റെ നില ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഒരിക്കൽ കൂടിയും തെളിയിച്ചിരിക്കുകയാണ്. 15,98,700 എന്ന നല്ലൊരു വോട്ട് ലക്ഷ്മിപ്രിയ കരസ്ഥമാക്കിയിട്ടുണ്ട്. മൂന്നാം പൊസിഷനിൽ കുട്ടിയെങ്കിൽ തന്നെയാണ് തുടരുന്നത്. ഇനി താനൊരു താഴോട്ട് പോക്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആണ് കുട്ടിയെക്കിലുള്ളത്. 13,58,750 വോട്ടാണ് കുട്ടിയെക്കിൽ കരസ്ഥമാക്കിയത്. തുടക്കത്തിൽ ഒരു പതറിയെങ്കിലും ഇപ്പോൾ മൂന്നാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട് കുട്ടിയെക്കിൽ. നാലാം പൊസിഷനിൽ അപ്രതീക്ഷിതമായിട്ട് സൂരജ് കയറി വന്നതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. 12,08,500 വോട്ടാണ് സൂരജ് കരസ്ഥമാക്കിയത്. റിയാസിനെ മലർത്തിയടിച്ചാണ് സൂരജ് നാലാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ റിയാസ് തള്ളപ്പെട്ടിട്ടുണ്ട്. 11,98,550 വോട്ടാണ് റിയാസിന് ലഭിച്ചത്. തുടക്കത്തിൽ നല്ലൊരു പോരാട്ടമാണ് റിയാസ് കാഴ്ചവെച്ചത്. പക്ഷേ ഇന്ന് തൊട്ട് റിയാസിന്റെ വോട്ടിംഗിൽ വൻ ഇടിവാണ് കാണപ്പെടുന്നത്. ആറാം പൊസിഷനിൽ റോൺസൺ ആണ് തുടരുന്നത്. 11,88,550 വോട്ടാണ് റോൺസൺ കരസ്ഥമാക്കിയത്. റോൺസിന്റെ നില അല്പം ഗുരുതരമാണ്. ഏഴാം പൊസിഷനിൽ വിനയ് തന്നെയാണ് തുടരുന്നത്. ഡേഞ്ചർ സോണിലാണ് ഇപ്പോഴും വിനയ്. 11,12,600 വോട്ടാണ് വിനയ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ വമ്പിച്ച മുന്നേറ്റം നടത്തിയില്ലെങ്കിൽ വിനയ് തന്നെ പുറത്തു പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. എന്തായാലും വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് അറിയാൻ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.